ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊതുവെ സി എയ്ക്കും സി എം എയ്ക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പ്രയാസകരമാണ് എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്, ടെർമിനൽ ഡിപ്രിസിയേഷൻ ആൻഡ് ബാലൻസിങ് ചാർജ്. അത് ആദ്യം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ആദ്യം ആർക്കാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഫോളോ ചെയ്യാവുന്നത്. രണ്ട് ഓപ്ഷനെ പി ജി ബി പിയിൽ ആകെ പറയുന്നത്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം രണ്ടേ രണ്ട് ഓപ്ഷനെ ഡിപ്രിസിയേഷൻ ഉള്ളൂ. ഡിഫറൻറ്റ് മെത്തേഡ്സ് നമ്മൾ അക്കൗണ്ടൻസിൽ പഠിച്ചിട്ടുണ്ട് ഡിപ്രിസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യാൻ, പക്ഷേ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം എന്താണ് രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ്, ഒന്നെന്താണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യണം, അല്ല എങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യണം. ഈ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യാന്നുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഇല്ല, മനസ്സിലാകുന്നുണ്ടോ? അത് വളരെ മൈന്യൂട്ട്, വളരെ മൈനോറിറ്റിക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ റൈറ്റ് ആണ്. അത് ആർക്കാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനറേറ്റിംഗ് പവർ, പവർ ജനറേറ്റ് ചെയ്യുന്ന യൂണിറ്റ്സ്, അല്ലെങ്കിൽ ജനറേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പവർ, മനസ്സിലാകുന്നുണ്ടോ? ജനറേറ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന എന്ത് പവർ, ഇലക്ട്രിസിറ്റി അല്ലേ, ജനറേറ്റ് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന യൂണിറ്റ്. ഈ രണ്ട് കൂട്ടർക്ക് മാത്രം, ഒന്നിൽ ജനറേറ്റ് ചെയ്യുക മാത്രം ചെയ്യുന്നു, അല്ലെ ജനറേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ്, ക്ലിയർ ആകുന്നുണ്ടോ? ചെയ്യുന്ന യൂണിറ്റുകൾക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ പ്രൊവിഷനാണ്. അവർക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യാം. അവർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നേരത്തെ അത് നമ്മൾ ആദ്യം ഇയറിൽ തന്നെ എന്ത് ചെയ്യണം? ആ ഡിക്ലറേഷൻ നടത്തണം, ഞങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്, അല്ലെ റിട്ടേൺ ഓൺ വാല്യൂ. വൺസ് ആ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറാൻ പറ്റത്തില്ല. അതൊക്കെ ഓൾറെഡി നമ്മൾ കണ്ടതാണ്. നമ്മളുടെ കോൺസെൻട്രേഷൻ എങ്ങോട്ടേക്ക് മാത്രം വരാം? എന്താണ് ഈ ടെർമിനൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ബാലൻസിങ് ചാർജ്? ക്ലിയർ ആവുന്നുണ്ടോ? ശ്രദ്ധിച്ചു കേട്ടണം. ആദ്യം നമ്മൾ പറഞ്ഞു ഇത് ആർക്ക് മാത്രമാണ് ആപ്ലിക്കബിൾ ആകുന്നത് കേട്ടോ. അങ്ങനെ ഒരു സ്പെഷ്യൽ റേറ്റ് ഉള്ള, എന്ത് സ്പെഷ്യൽ റേറ്റ് ഉള്ള? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ഫോളോ ചെയ്യുക എന്ന ഓപ്ഷൻ ഉള്ള ആർക്ക്? പറ, ജനറേറ്റിംഗ് ഓർ ജനറേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് വാട്ട് പവർ, നോക്കി ആരൊക്കെയാണ്? ജനറേഷൻ ഓർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, ആ യൂണിറ്റ് ആണ് നിങ്ങളുടേതെങ്കിൽ ആൻഡ് നിങ്ങൾ എന്ത് ചെയ്തു? എസ് എൽ എം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓപ്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ആർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല? ഈ പവർ ജനറേറ്റിംഗ് അല്ലെങ്കിൽ ജനറേറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലാത്ത ബാക്കി ആളുകൾക്കൊന്നും ഈ ബാലൻസിങ് ചാർജ്, ഈ പറഞ്ഞ ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്ന കൺസെപ്റ്റ് ആപ്ലിക്കബിൾ അല്ല. മാത്രമല്ല ഇവർ പോലും എന്താണ്, അവർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് അല്ല ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡബ്ല്യു ഡി ബി മെത്തേഡ് ആണെങ്കിൽ അവർക്കും ഇത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ രണ്ട് കാര്യം ഒരുമിച്ച് നടക്കണം. നിങ്ങൾ ആരായിരിക്കണം? നിങ്ങൾ ഒന്നുകിൽ ജനറേറ്റിംഗ് പവർ അല്ലെങ്കിൽ ജനറേറ്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് പവർ എന്ന യൂണിറ്റ് ആയിരിക്കണം. നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രിസിയേഷൻ ആയിരിക്കണം. ഇവിടെ വരെ ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ. എന്നിട്ട് ഇതെപ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്? നിങ്ങളുടെ അസറ്റ് ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വെച്ച് നിങ്ങളുടെ അസറ്റ് വിൽക്കുകയോ ഡിസ്കാർഡ് ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് ഈ കേസ് അറൈസ് ചെയ്യുന്നത്, മനസ്സിലാകുന്നുണ്ടോ? ദാറ്റ് മീൻസ് എപ്പോൾ മാത്രമേ ഒരു ബാലൻസിങ് ചാർജിൻ്റെയോ ടെർമിനൽ ഡിപ്രിസിയേഷൻ്റെയോ സിറ്റുവേഷൻ വരത്തുള്ളൂ? വെൻ ഇറ്റ് ഈസ് സോൾഡ് ഓർ ഡിസ്കാർഡഡ്, നിങ്ങളുടെ അസറ്റ് വിറ്റ് കളയുന്നു അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു, അപ്പോൾ മാത്രമാണ് എന്ത് വരുന്നത്? ടെർമിനൽ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ബാലൻസിങ് ചാർജ് എന്ന കൺസെപ്റ്റ് എറൈസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ക്ലിയർ ആയോ? നമുക്ക് നോക്കാം എപ്പോഴാണ് ടെർമിനൽ ഡിപ്രിസിയേഷൻ സംഭവിക്കുക, എപ്പോഴാണ് ബാലൻസിങ് ചാർജ് സംഭവിക്കുക എന്ന് കൃത്യമായി മനസ്സിലാക്കണം. നിങ്ങൾക്കൊരു അസറ്റ് ഉണ്ട്, ആ അസറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഓരോ വർഷവും പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് പെർസെൻറ്റേജ് വെച്ച് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിപ്രിസിയേഷൻ ഇങ്ങനെ കണ്ട് വരികയാണ്. അപ്പം ഓരോ വർഷത്തിൻ്റെയും ആരംഭത്തിൽ എന്തുണ്ടാവും? ഒരു റിട്ടേൺ ഡൗൺ വാല്യൂ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ, നിങ്ങളുടെ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 500,000 വിചാരിക്കുക. ക്ലിയർ ആകുന്നുണ്ടോ? 500,000 വിലയുള്ള ഈ സാധനം റിട്ടേൺ ഡൗൺ വാല്യൂ, നേരത്തെ 10,000,000 8,000,000 എത്രയും ആയിക്കോട്ടെ, നേരത്തെ ഒരു വലിയ വിലയ്ക്ക് വാങ്ങിയ സാധനം ഇപ്പോൾ എത്രയായി നിൽക്കുകയാണ്? ഇപ്പോഴത്തെ റിട്ടേൺ ഡൗൺ വാല്യൂ 500,000. ഈ 500,000 വിലയുള്ള ഈ സാധനം എന്ത് ചെയ്യാൻ പോവാണ്? നിങ്ങൾ 300,000 വിൽക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടമായി അല്ലേ? സെയിൽ വാല്യൂ മൈനസ് റിട്ടേൺ ഡൗൺ വാല്യൂ എടുത്തു, എത്രയാണ്? 300,000 നിന്ന് 500,000 കുറച്ചപ്പോൾ 200,000 നഷ്ടത്തിലേത് വിൽക്കാൻ പോകുന്നത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ? ഈ നഷ്ടം എന്നാ എടുക്കും? ലോസ് ഓൺ സെയിൽ എന്ന് പറഞ്ഞ് ചാർജ് ചെയ്യല്ല, അത് നമ്മൾ എന്ത് ചെയ്യണം? ആ കൊല്ലത്തെ എന്ത് ചെയ്യണം? ടെർമിനൽ ഡിപ്രിസിയേഷനായിട്ട് ചാർജ് ചെയ്യുന്നു. ഫസ്റ്റ് സിറ്റുവേഷൻ വളരെ സിമ്പിളായി. എന്താണ്? നിങ്ങളൊരു അസറ്റ് വിൽക്കുമ്പോൾ ഡിസ്കാർഡ് ചെയ്യുകയോ സെല് ചെയ്യുകയോ ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നം, മനസ്സിലാകുന്നുണ്ടോ? എന്ത് ചെയ്യുകയാണ്? നിങ്ങൾക്ക് കിട്ടിയ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ സെയിൽ വാല്യൂ എന്ത് സംഭവിക്കുകയാണ്? റിട്ടേൺ ഓൺ വാല്യൂവിനേക്കാൾ കുറവായിപ്പോയി. ദാറ്റ് മീൻസ് നമുക്ക് നഷ്ടമായിപ്പോയി. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ സ്വഭാവം എന്ത് ചെയ്യും? ആ നഷ്ടം മുഴുവൻ ആ കൊല്ലത്തെ, ഏത് കൊല്ലമാണോ വിറ്റത്, ഏത് കൊല്ലമാണോ ഡിസ്കാർഡ് ചെയ്തത്, ആ കൊല്ലത്തെ എന്തായി മാറുന്നു? ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ എപ്പോഴാണ് ടെർമിനൽ ഡിപ്രിസിയേഷൻ അറൈസ് ചെയ്യുന്നത് നോക്കി പറഞ്ഞേ. എപ്പോഴാണ്? സെയിൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂവിൽ നിന്ന് എന്നാ കുറയ്ക്കുന്നു? റിട്ടേൺ ഓൺ വാല്യൂ കുറയ്ക്കുമ്പോൾ. ക്ലിയർ ആകുന്നുണ്ടോ? അത് നെഗറ്റീവ് ആണെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താ? നെഗറ്റീവ് ആണെങ്കിൽ അത് ലോസ് ആണെന്നർത്ഥം. ക്ലിയർ ആകുന്നുണ്ടോ? ആ ലോസ് എങ്ങനെയാണ് ടെർമിനൽ ഡിപ്രിസിയേഷനായി ട്രീറ്റ് ചെയ്ത് നിങ്ങളെ
കുറയ്ക്കാൻ, പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കാൻ അനുവദിക്കുന്നു. വെരി സിമ്പിൾ, ഇസ്ന്റ് ഇറ്റ്? എന്നാൽ സ്വാഭാവികമായും ആ റിട്ടേൺ ഓൺ വാല്യൂവിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് വിൽക്കുന്നതെങ്കിലോ നമുക്ക് ലാഭമാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ ലാഭത്തിൻ്റെ ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ലാഭത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ ലാഭം എന്ന് പറയുമ്പം രണ്ട് രീതി വരാം. സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം, നമ്മൾ ഡിപ്രിസിയേഷൻ എല്ലാം ചെയ്ത് ചാർജ് ചെയ്ത് വന്ന് ഇപ്പോൾ അതിൻ്റെ വാല്യൂ ഒരു 8 ലക്ഷമാണെന്ന് ഇരിക്കട്ടെ. ഒരു എക്സാമ്പിൾ പറയാം, 8 ലക്ഷമാണെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ ഈ 8 ലക്ഷം രൂപയുടെ സാധനം നിങ്ങൾ 850,000 വിറ്റാലും നിങ്ങൾക്ക് ലാഭമാണ്, ശരിയല്ലേ? 9 ലക്ഷത്തിന് വിറ്റാലും ലാഭമാണ്, 10 ലക്ഷത്തിന് വിറ്റാലും ലാഭമാണ്, 11 ലക്ഷത്തിന് വിറ്റാലും ലാഭമാണ്. പക്ഷേ ഈ 11 ലക്ഷം രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഒരു കുഴപ്പം എന്താ? നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ, അത് നിങ്ങൾ മേടിച്ചതിനേക്കാൾ കൂടിയ വിലയ്ക്കാണ് വിറ്റേക്കുന്നത്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ മേടിച്ചതിനേക്കാൾ കൂടിയ വിലയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഒരു സാധാരണ പ്രോഫിറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അത് എന്തായിട്ട് പോകും? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പോകും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരേ സമയം PGBP-ക്കകത്ത് ഒരു ക്യാപിറ്റൽ ഗെയിൻ്റെ ഇമ്പാക്റ്റ് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ കണ്ടോ? എങ്ങനെയാണ് നോക്കി, നമ്മളൊരു സാധനം മേടിച്ചു 10 ലക്ഷം രൂപയ്ക്ക് മേടിച്ച ഒരു സാധനം, അത് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്ത് 8 ലക്ഷം വരെയായി, മനസ്സിലായോ? ആ 8 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ 8.5 വിറ്റു എന്ന് പറഞ്ഞാൽ 6 നിങ്ങളുടെ ബാലൻസിങ് ചാർജ് എന്ന രീതിയിൽ പ്രോഫിറ്റായി മാറുന്നു. പറഞ്ഞ സാധനമുണ്ടോ? അല്ലെങ്കിൽ അത് 10 ലക്ഷം രൂപയ്ക്ക് വരെ വിറ്റു, അപ്പോഴും നമുക്ക് ആ 2 ലക്ഷം രൂപ നിങ്ങളുടെ എന്തായി മാറുന്നു? ബാലൻസിങ് ചാർജ് എന്ന രീതിയിൽ നിങ്ങളുടെ പ്രോഫിറ്റായി മാറുന്നു. പക്ഷേ നിങ്ങൾ വിറ്റത് 10 ലക്ഷത്തിന് മുകളിലാണെങ്കിലോ? ക്ലിയർ ആകുന്നുണ്ടോ? ആ ഡിഫറൻസ് ഏതിനു വേണ്ടി? ഈ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷനേക്കാൾ കൂടിയ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടിയാൽ ആ കൂടിയ ഭാഗത്തെ എന്താട്ടാ പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വേണം ട്രീറ്റ് ചെയ്യാൻ, അല്ലാതെ അതിനെ ബാലൻസ് ചാർജ് വിളിക്കാൻ പറ്റില്ല. ക്ലിയർ ആകുന്നുണ്ടോ? സോ ദാറ്റ് മീൻസ് വെൻ ദി സിറ്റുവേഷൻ അറൈസസ്, ക്ലിയർ ആകുന്നുണ്ടോ? 3 തരം റിസൾട്ടുകളാണ് ഉണ്ടാവുക. ഒന്നുകിൽ അത് എന്തിൽ കലാശിക്കും? ഒരു ടെർമിനൽ ഡിപ്രിസിയേഷനെ കലാശിക്കും, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ബാലൻസിങ് ചാർജ് കലാശിക്കും. ഇതൊന്നുമല്ല ചിലപ്പോൾ എന്താകും? ക്യാപിറ്റൽ ഗെയിനിലേക്ക് വരും. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ അതൊന്ന് കാണാൻ ഉറപ്പിക്കാം. പ്ലസ് എപ്പോഴാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ബാലൻസിങ് ചാർജ് സിറ്റുവേഷൻ വരുന്നത്? സെയിൽ വാല്യൂ എന്ത് ചെയ്യുകയാണ്? നമ്മുടെ റിട്ടേൺ ഓൺ വാല്യൂവിനേക്കാൾ കൂടിയ വലിയ ഫിഗർ വരികയാണ്. അതായത് സെയിൽ വാല്യൂവിൽ നിന്ന് റിട്ടേൺ വാല്യൂ കുറയ്ക്കുമ്പോൾ അത് പോസിറ്റീവ് ഫിഗർ വരികയാണ്. ദാറ്റ് മീൻസ് നമുക്ക് ലാഭം ഉണ്ടാവുകയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അങ്ങനെ ലാഭം ഉണ്ടായാൽ നോക്കിക്കേ, പ്രോഫിറ്റ് ഓൺ ട്രാൻസ്ഫർ ഓഫ് സസ്സസ് ടു ദി മാക്സിമം ഓഫ് എവിടം വരെ? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. ക്ലിയർ ആകുന്നുണ്ടല്ലോ? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വരെയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ 8 ലക്ഷം രൂപ വരെയായി, അല്ലേ? ഇപ്പോൾ റിട്ടേൺ ഡൗൺ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്ത് അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വന്ന് എത്രയായി? 8 ലക്ഷമായി. അത് 2 ലക്ഷം അപ്പോൾ എന്താണ്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷനാണ്, ഇതുവരെ നമ്മൾ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷനാണ്. ആണോ അല്ലയോ? ആ 2 ലക്ഷം വരെയുള്ള ആ പാർട്ട്, ആ ലാഭം എന്താണ്? നിങ്ങളുടെ പറ ബാലൻസിങ് ചാർജാണ്. പക്ഷേ അതുക്കും മേൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടായാൽ എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് മേടിച്ച സാധനം നിങ്ങൾ 11 ലക്ഷത്തിന് വിറ്റാൽ, ക്ലിയർ ആകുന്നുണ്ടോ? ആ 8 തൊട്ട് 10 വരെയുള്ള ആ 2 ലക്ഷം എന്തായി മാറും? നിങ്ങളുടെ ബാലൻസിങ് ചാർജും 10 ലക്ഷത്തിന് മുകളിലുള്ള ആ 1 ലക്ഷം നിങ്ങൾ എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പെർ എ ക്യാപിറ്റൽ ഗെയിൻ. പെർഫെക്റ്റ്ലി ക്ലിയർ ആയ മക്കളെ? റൈറ്റ്. നൗ ഇത് എക്സ്പേർട്ട് ആയോ എന്ന് ഉറപ്പുവരുത്താൻ, ക്ലിയർ, ഇത് എക്സ്പേർട്ട് ആയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഈ ഇല്ലസ്ട്രേഷൻ അതേപടി CMA ഇൻ്റർമീഡിയറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ നിന്നെടുത്തേക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് എല്ലാ ടൈപ്പും ഇതിനകത്ത് എല്ലാ ടൈപ്പ് ഓഫ് സിറ്റുവേഷനും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് കാണാം. ഇമ്പോർട്ടൻ്റ് ലിമിറ്റഡ് ഈസ് എ പവർ ജനറേറ്റിംഗ് യൂണിറ്റ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ സ്പെസിഫൈഡ് പാർട്ടിയായി. ക്ലിയർ ആകുന്നുണ്ടോ? അവർക്ക് SLM ഓപ്ഷനുണ്ട്. അവരെന്ത് ചെയ്യാണ്? 1/4/2020 ഒരു 50 ലക്ഷം രൂപയ്ക്ക് എന്ത് ചെയ്തു? ഒരു പ്ലാന്റ് വാങ്ങി. അവിടം വരെ കഥ മനസ്സിലായല്ലോ. അതിനുശേഷം അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? 15% വെച്ച് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അന്ന് മുതൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഒന്നാമത് ആ ഇയർ ഒന്ന് നോക്കിക്കേ, 1/4/2020 എന്ന് പറയുമ്പം സ്വാഭാവികമായും 2021 എന്ന് പറയുന്ന ഇയറിൽ, പ്രീവിയസ് ഇയറിൽ ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, 15%. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും പറ? 2021-22 ചാർജ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇതൊരു വിറ്റത് എപ്പോഴാന്ന് നോക്കി, വിറ്റത് 21/4/2022. അപ്പോൾ 1/4/2022 എന്ന് പറയുന്ന ഇയറിൻ്റെ ആരംഭത്തിൽ ഒരു റിട്ടേൺ ഡൗൺ വാല്യൂ ഉണ്ടാവില്ലേ? ഏതായിരിക്കും റിട്ടേൺ ഡൗൺ വാല്യൂ? 15% വെച്ച് 2 വർഷം നിങ്ങൾ ചാർജ് ചെയ്ത ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ഫിഗർ എന്നുണ്ടാവും അവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ ആയിട്ടുണ്ടാവും. മനസ്സിലാകുന്നുണ്ടല്ലോ. ആ അസറ്റിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ പല വിലയ്ക്ക് വിറ്റതായിട്ട് കാണിക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? ഇത് ക്ലിയർ ആകണമെങ്കിൽ അത് ലാഭമാണോ നഷ്ടമാണോ എന്നതാണ് മനസ്സിലാകണമെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ആദ്യം ചെയ്യുന്നതാണ് ആസ് എ വർക്കിംഗ് നോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പറ റിട്ടേൺ ഓൺ വാല്യൂ കാണണം ആസ് ഓൺ ദി ഡേറ്റ് ഓഫ് ദ ബിഗിനിങ് ഓഫ് ദ പ്രീവിയസ് ഇയർ. മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം അത് കാണാം എന്താ സംഭവിക്കുക. നമ്മൾ സ്വാഭാവികമായും ഒറിജിനൽ കോസ്റ്റ് എത്രയാണ്? 50 ലക്ഷം രൂപയാണ്.
മനസ്സിലാകുന്നുണ്ടോ? ഫസ്റ്റ് ഇയറിൽ 2021 ഫസ്റ്റ് ഇയർ നിങ്ങൾ 15% ചാർജ് ചെയ്തു, എത്രയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എല്ലാ വർഷവും ഒരേ എമൗണ്ട് ചാർജ് ചെയ്തു അല്ലേ, 7,00,000 രൂപ ചാർജ് ചെയ്തു. സ്വാഭാവികമായും അതിൻ്റെ റിട്ടേൺ വാല്യൂ എത്രയായിട്ട് മാറി? 42,50,000 രൂപയായിട്ട് മാറി. അടുത്ത വർഷവും അതേ 7,00,000 രൂപ ചാർജ് ചെയ്തു കണ്ടോ, അടുത്ത വർഷവും അതേ 7,00,000 രൂപ ചാർജ് ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറി? നിങ്ങളുടെ 35,00,000 മാറി. എന്ത്? നമ്മളുടെ അസറ്റിൻ്റെ റിട്ടേൺ ഡൗൺ വാല്യൂ 35,00,000 രൂപ വിലയുള്ള ഈ സാധനമാണ് എന്ത് സംഭവിച്ചേക്കുന്നത്? മൂന്നാല് സിറ്റുവേഷൻ പറയുകയാണ്. എന്ത് ചെയ്യാണ്? നിങ്ങൾ 7,00,000 രൂപയ്ക്ക് വിറ്റു, 30,00,000 രൂപയ്ക്ക് വിറ്റു, 45,00,000 രൂപയ്ക്ക് വിറ്റു, 55,00,000 രൂപയ്ക്ക് വിറ്റു എന്ന് നാല് സിറ്റുവേഷൻസ്, നാല് ഡിഫറൻറ്റ് ചോദ്യം പോലെ ട്രീറ്റ് ചെയ്താൽ മതി. ഇതിലാണല്ലോ നാല് സിറ്റുവേഷൻസ് പറയാം. ഒന്നാം സിറ്റുവേഷൻ നോക്കിയാൽ നമുക്ക് എപ്പോഴൊക്കെയായത് നഷ്ടമായത്, എപ്പോഴൊക്കെ ലാഭമായത് എന്ന് പറഞ്ഞ് എത്ര രൂപ ഉണ്ടായിരുന്നത്? 35 lakhs അല്ല ഇപ്പോഴത്തെ വില. 35 lakhs രൂപ വിലയുള്ള സാധനമാണ് നിങ്ങൾ എത്ര രൂപയ്ക്ക് വിറ്റത്? 7,00,000 വിറ്റെന്ന് പറയുന്നത്. നഷ്ടമാണല്ലോ, ഒരു സംശയമില്ലല്ലോ. ഡിഫറൻസ് വിൽ ബി ട്രീറ്റഡ് ആസ് പറ ടെർമിനൽ ഡിപ്രീസിയേഷൻ. 30,00,000 രൂപയ്ക്ക് വിറ്റു, ഡിഫറൻസ് വിൽ ബി ട്രീറ്റഡ് ആസ് ടെർമിനൽ ഡിപ്രീസിയേഷൻ. പക്ഷേ ഇത് രണ്ടുമോ പറ, സിമ്പിളായിട്ട് പറ, ഇത് രണ്ടും എന്താ സംഭവിക്കുക? യു ഹാവ് പ്രോഫിറ്റ്. മനസ്സിലാകുന്നുണ്ടല്ലോ. പ്രോഫിറ്റ് ആകുമ്പോൾ എന്നാ സംഭവിക്കും? ഒന്നിനത് ബാലൻസിങ് ചാർജ് വീണ്ടും ഏതിനു മുകളിൽ നമ്മുടെ കോസ്റ്റിനും മുകളിലേക്ക് പോയാൽ, അത് അക്കുമുലേറ്റ് ഡിപ്രിസിയേഷനും അപ്പുറത്തേക്ക് പോയാൽ എന്താ സംഭവിക്കും? ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തായി മാറും പറ, ക്യാപിറ്റൽ ഗെയിനായി മാറും. ക്ലിയർ ആകുന്നുണ്ടോ? നമുക്ക് നോക്കാം. സ്വാഭാവികമായും 35,00,000 രൂപയുടെ സാധനം ഇതൊന്ന് കണ്ടേ, 35,00,000 രൂപയുടെ സാധനം 45,00,000 രൂപയ്ക്ക് വിറ്റപ്പോൾ 10,00,000 രൂപ ലാഭമായി. എന്നെടുക്കും ബാലൻസിങ് ചാർജ് എന്ന് പറഞ്ഞ് PGBP വരും. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടല്ലോ. ക്ലിയർ. അടുത്ത എന്നാ സംഭവിക്കുക? 55,00,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞ അർത്ഥം എന്നാ, 35,00,000 രൂപയുടെ സാധനം 55,00,000 രൂപയ്ക്ക് വിറ്റെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര ലാഭമായി? 20,00,000 രൂപ ലാഭമായി. പക്ഷേ അത് മുഴുവൻ ലാഭമായി, ബാലൻസിങ് ചാർജായി, PGBP ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാ, 55,00,000 എന്ന് പറയുമ്പോൾ എന്നാ സംഭവിക്കുക? 50,00,000 മുകളിലുള്ള ഒരു 5,00,000 ഉണ്ട്. ആ 5,00,000 എന്താണ്? നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടല്ലോ. ബാക്കിയുള്ള 15,00,000 എന്നാണ് നിങ്ങളുടെ എന്തായി മാറും പറ, നിങ്ങളുടെ PGBP ആവും. അവർ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. പുസ്തകത്തിലേക്ക് നോക്കി അവർ ചെയ്തേക്കുന്നത് ശരിയാണ്. ഫസ്റ്റ് സിറ്റുവേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? 35,00,000 രൂപയുടെ സാധനം 7,00,000 രൂപ. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ മക്കളെ? ഡിഫറൻസ് ആയി 27,50,000 എന്തായി മാറുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെർമിനൽ, ഇതല്ലേ നമ്മൾ പറഞ്ഞത് ടെർമിനൽ ഡിപ്രിസിയേഷനായി മാറുന്നു. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 35,00,000 രൂപ വിലയുള്ള സാധനം പറമക്കളെ 30,00,000 രൂപയ്ക്ക് നഷ്ടമായി പോയി. എത്ര രൂപ നഷ്ടം? 5,00,000 രൂപ. അത് നിങ്ങൾ എന്തായി മാറുന്നു? ടെർമിനൽ ഡിപ്രിസിയേഷനായി മാറുന്നു അല്ലേ മക്കളെ? ഈ രണ്ട് സിറ്റുവേഷൻ, നഷ്ടമുണ്ടായ സിറ്റുവേഷൻ. അടുത്ത് എന്താ പറയുന്നത്? ലാഭം ഉണ്ടാകുന്ന സിറ്റുവേഷൻ നോക്കാം. എന്ത്? ആദ്യത്തെ സിറ്റുവേഷൻ എന്നാ, 35,00,000 രൂപയുള്ള സാധനം 45,00,000 രൂപയ്ക്ക് വിറ്റു. എന്താ അർത്ഥം? 10,00,000 രൂപ നിങ്ങൾക്ക് എന്തായി? ലാഭമാണ്. എവിടേക്ക് ചാർജ് ചെയ്യും? ബാലൻസിങ് ചാർജ് എന്ന് പറഞ്ഞ് PGBP വിടും. ക്ലിയർ ആകുന്നുണ്ടല്ലോ. എന്നാൽ അടുത്ത സിറ്റുവേഷൻ എന്താ? മൊത്തം 20,00,000 രൂപ ചാർജ് ലാഭമുണ്ടായെങ്കിലും അതിൽ 5,00,000 പ്രത്യേകത എന്താ? കോസ്റ്റിലും മേലെയാണ്. കോസ്റ്റിലും മേലെ വന്ന് ആ പാട്ട് എന്തായി മാറുന്ന പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റൽ ഗെയിൻ ആയി മാറും. ക്ലിയർ ആകുന്നുണ്ടോ? ബാക്കി അക്യുമുലേറ്റ് ഡിപ്രിസിയേഷൻ്റെ അത്രയും ഭാഗം എന്തായി മാറും? നിങ്ങളുടെ ബാലൻസിങ് ചാർജായി മാറും. ഒരുമാതിരിയാണോ മനസ്സിലായതോ, അടിപൊളിയായി നന്നായി മനസ്സിലായോ? ക്രിസ്റ്റൽ ക്ലിയർ, ഇസ്ന്റ് ഇറ്റ്? താങ്ക് യു. Vishwas, the best coaching by chartered accountants for CA and CMA. Excellent research including All India ranks. Vishwas, the best option for CA and CMA.